എല്ലാവർക്കും നമസ്കാരം, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നും വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മോഡിഫിക്കേഷൻ ചെയ്ത വാഹനം റോഡിൽ ഇറക്കുന്ന തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി പണ്ട് മുതലേ ഒരു പിഴ തരുന്നുണ്ട്, നമ്മൾ ആ ഫൈൻ അടയ്ക്കുന്നുണ്ട്. പക്ഷേ എക്സ്ട്രീം ലെവൽ, നാല് അലോ ഇട്ട വണ്ടി പൊക്കി അതിൽ ഓരോ അലോയ്ക്കും 5000 രൂപ വെച്ച് നാല് അലോയ്ക്കൂടെ 20000 രൂപയാണ് അവർ വെറ്റി കൊടുക്കുന്നത്. ഇത് ഒരു മര്യാദയൊക്കെ വേണ്ടേ? നമ്മളും അരിയാഹാരമൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് നാലഞ്ച് കാര്യങ്ങൾ ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു അലോയ് ആയിക്കോട്ടെ, നോർമൽ ഒരു സ്റ്റിക്കർ ആയിക്കോട്ടെ, ഇത് നമ്മൾ സ്വന്തമായിട്ട് കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമല്ല. ഒരു അക്സസറീസ് ഷോപ്പിൽ പോയി പൈസ കൊടുത്ത്, ടാക്സും കൊടുത്ത്, GST കൊടുത്തതിന് ശേഷമാണ് ഇത് വാങ്ങുന്നത്. ഈ ഷോപ്പിലോട്ട് ഈ സാധനം എത്തുന്നതോ ഗവൺമെന്റിന്റെ പെർമിറ്റ് കിട്ടിയതിന് ശേഷം. ഈ ഗവൺമെന്റ് പെർമിറ്റ് കൊടുക്കുമ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ചെടി വെച്ച് നനയ്ക്കാനല്ലോ, ഈ വണ്ടിയിൽ കയറ്റാൻ തന്നെ അല്ലേ? അതിനുശേഷമല്ലേ ഈ പെർമിറ്റ് കൊടുത്ത് ഈ സാധനം ഷോപ്പിലോട്ട് എത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർ പറയുന്ന ഒരു പോയിന്റ് ആണ് സേഫ്റ്റി. ഓൾട്ടർ ചെയ്ത വാഹനത്തിൽ തീരെ സേഫ്റ്റി ഇല്ല. നാല് അലോയും നാല് സ്കേർട്ടും കയറുമ്പോൾ ഒരു വാഹനത്തിന്റെ സേഫ്റ്റി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അംഗീകരിച്ചു കൊടുക്കാം, ഒരു 100 ആക്സിഡന്റ് കേസസ് എടുക്കട്ടെ, അതിൽ എത്ര നോർമൽ വാഹനങ്ങളാണ്, എത്ര മോഡിഫൈഡ് ചെയ്ത വാഹനങ്ങളാണ് ആക്സിഡന്റ് ആയിട്ടുള്ളത് എന്നുള്ള ഒരു കണക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി ആളുകളുടെ സുരക്ഷയാണ് നോക്കുന്നത്. ഷോറൂമിൽ നിന്നും പുതിയതായി വാങ്ങുന്ന പല വാഹനങ്ങൾക്കും 5-ൽ 2 സ്റ്റാർ ആണ് ക്രാഷ് ടെസ്റ്റുകളിൽ കിട്ടിയിട്ടുള്ളത്. ചുമ്മാ ബോണത്തിനൊന്ന് തൊട്ടാ ചളുങ്ങുന്ന വാഹനങ്ങൾ ഇപ്പോഴും പുതിയതായിട്ട് 5-6 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. എന്തുകൊണ്ടാണ് അതൊന്നും ബാൻ ചെയ്യാത്തത്? അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൽ LED ലൈറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൽ HID ലൈറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട്. അതിൽ നിന്നും വെള്ള വെട്ടമാണ് വരുന്നത് എന്ന പേരിൽ പെറ്റി വരുന്നുണ്ട്. ഈ ലൈറ്റിനൊക്കെ 10-4000 രൂപയേ ഉള്ളൂ, പക്ഷേ ഈ പെറ്റി 10-5000 രൂപയൊക്കെയാണ് അതിലും വരുന്നത്. അങ്ങനെയെങ്കിൽ പുതിയ ഫോർച്യൂണർ, ടൊയോട്ട ഇന്നോവ, ബെൻസ്, BMW, എന്തിനധികം പറയണം, ഹോണ്ട ആക്ടീവയ്ക്ക് പോലും ഇപ്പൊ HID ലൈറ്റാണ് ഹെഡ്ലൈറ്റിൽ കൊടുക്കുന്നത്. ഇത് ഗവൺമെന്റ് പെർമിറ്റ് കൊടുത്തതിന് ശേഷമല്ലേ നാട്ടുകാർ മേടിക്കുന്നത്? പിന്നെ എല്ലാം ശരിയാണ് എന്നിവിടെ ആരും പറയുന്നില്ല, തെറ്റുകളുണ്ട്. എക്സോസ്റ്റിന്റെ സൗണ്ടിന്റെ കാര്യം, ശബ്ദ മലിനീകരണം സമ്മതിച്ചു തരാം, പക്ഷേ അവിടെയും മിനി കൂപ്പറും മസ്താങ്ങും കമ്പനി നിറങ്ങുമ്പോൾ എക്സോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അത് കമ്പനി വരുമ്പോൾ ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കും, പുറത്തുനിന്ന് സാധാരണക്കാരൻ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവനാണ് പണി. ഒരിക്കലും നിയമത്തിനെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ നിയമത്തിനെ വെല്ലുവിളിക്കുകയോ അല്ല. ഒന്നുകിൽ ഈ പറയുന്ന അക്സസറീസ് നിങ്ങൾ ബാൻ ചെയ്യുക, അത് വിൽക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുക. ഇത് നിങ്ങൾ വിൽക്കാനുള്ള പെർമിറ്റ് കൊടുത്തതിന് ശേഷം, സ്ഥാപനങ്ങളിൽ എത്തിയതിന് ശേഷമാണ് സാധാരണക്കാർ പോയി പൈസ കൊടുത്ത് ഇത് വാങ്ങുന്നത്. അപ്പൊ ഗവൺമെന്റ് ഇത് അപ്രൂവൽ കൊടുക്കുകയും ചെയ്യുന്നു, അതേ ഗവൺമെന്റിലുള്ള മറ്റു ഉദ്യോഗസ്ഥർ ഇത് തെറ്റാണെന്ന് പറയുന്നു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മണ്ടന്മാരാണോ? പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്ത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. അതാണ്.